വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ ഞാൻ ജെസി ഇന്ന് എത്തിയിട്ടുള്ളത് ഒരു ഈസി ആയിട്ടുള്ള അറബിക് റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചിക്കൻ മധുഹൂത്താണ് ഇപ്പം ഗസ്റ്റൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റൈസ് റെസിപ്പിയാണ് കുക്കറിലാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് മുപ്പത് മിനിറ്റൊക്കെ കുക്കിംഗ് ടൈം വരുന്നുള്ളൂ ആദ്യം തന്നെ നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള അരി നന്നായിട്ട് കഴുകിയിട്ട് ഒന്ന് കുതിരാനായിട്ട് വെക്കണം ഞാൻ എടുത്തിട്ടുള്ളത് സെല്ല ബസ്മതി റൈസാണ് നാട്ടിൽ നമ്മൾ കബ്സാ റൈസ് മന്തി റൈസ് എന്നൊക്കെ പറഞ്ഞ് വാങ്ങിക്കില്ലേ അതേ അരിയാണ് അതാണ് ഇതിന് ഏറ്റവും നല്ലത് ഇതില്ല എന്നുള്ളവർക്ക് ബസ്മതി എടുക്കാം പക്ഷേ ഞാനിപ്പോൾ കുക്കിംഗ് ടൈമും കാര്യങ്ങളൊക്കെ പറയാനായി പോകുന്നത് സെല്ല ബസ്മതിൻ്റെ ഇതിപ്പോൾ നന്നായിട്ട് കഴുകിയിട്ട് ഞാനൊന്ന് കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇരുപത് മിനിറ്റാണ് നമ്മളിത് കുതിരാനായിട്ട് വെക്കേണ്ടത് സാധാ പച്ചവെള്ളത്തിലാണ് വെക്കേണ്ടത് ഈ ഒരു സമയത്ത് നമുക്ക് ചിക്കന് എടുക്കാം ഞാൻ അഞ്ച് ലിറ്ററിൻ്റെ അലൂമിനിയം കുക്കറാണ് എടുത്തിട്ടുള്ളത് അലൂമിനിയം കുക്കറാണ് നല്ലത് അപ്പോൾ അടിയിലൊന്നും പിടിക്കാതെ തന്നെ കിട്ടും അതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഈ ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഹോൾ സ്പൈസസ് ഇട്ട് കൊടുക്കാം രണ്ട് നാരങ്ങ എടുത്തിട്ടുണ്ട് രണ്ട് ബേ ലീഫ് എടുത്തിട്ടുണ്ട് കുറച്ച് കറുവാപ്പട്ട കുറച്ച് ഗ്രാമ്പൂ കുറച്ച് ഏലക്കായ കുറച്ച് കുരുമുളക് ഇത്രയാണ് എടുത്തിട്ടുള്ളത് ഇതെല്ലാം കൂടെ നമുക്ക് കുക്കറിൻ്റെ അകത്തിട്ടിട്ട് ഒന്നൊന്ന് ചൂടാക്കിയിട്ട് എടുക്കാം ഒരുപാട് നേരം ഒന്നും വേണ്ട ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി ഈ ഒരു സമയത്ത് ഞാനിതിലേക്ക് ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവാള നുറുക്കിയത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരുപാട് വലിയ സവാളയാണെങ്കിൽ പകുതി ഇട്ടാൽ മതിയാവും അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇത് നന്നായിട്ട് വഴന്ന് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു മൂന്നിഞ്ച് വലുപ്പമുള്ള ഇഞ്ചി ചതച്ചതും ഒരു ആറേഴ് അല്ലി വെളുത്തുള്ളി ചതച്ചതുമാണ് അതിൻ്റെ കൂടെ തന്നെ നമുക്കിതിലേക്ക് ഫ്ലേവറിനായിട്ട് ഒരു ക്യൂബ് ചിക്കൻ സ്റ്റോക്കിൻ്റെ ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് മാഗിയുടെ ചിക്കൻ സ്റ്റോക്കാണ് അതിനുശേഷം നമുക്ക് എരിവിനായിട്ട് രണ്ട് പച്ചമുളകും കൂടെ ഇതിനകത്തേക്ക് ഇട്ടുകൊടുക്കാം എന്നിട്ടിത് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഇതൊന്ന് വഴന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു ക്യാപ്സിക്കത്തിൻ്റെ പീസ് ചെറുതായിട്ട് മുറിച്ചത് ഇട്ട് കൊടുക്കാം ഒരുപാട് വലുപ്പമുള്ള അല്ല എടുത്തിട്ടുള്ളത് ഞാൻ ഒരു മീഡിയം വലുപ്പമുള്ള ക്യാപ്സിക്കത്തിൻ്റെ പകുതി ഭാഗമാണ് ഇതിനായിട്ട് എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്ക് ഒരു മീഡിയം വലുപ്പമുള്ള തക്കാളി ഇതേപോലെ കഷ്ണങ്ങളാക്കിയത് ഇട്ടുകൊടുക്കാം അതുപോലെ തന്നെ ഫ്ലേവറിനായിട്ടും അതേപോലെ തന്നെ റൈസിന് കുറച്ച് കളർ കിട്ടാനായിട്ടും ഞാൻ കുറച്ച് ടൊമാറ്റോ പേസ്റ്റ് കൂടെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഒരുപാടൊന്നുമില്ല ഒരു ടേബിൾ സ്പൂണൊക്കെ ടൊമാറ്റോ പേസ്റ്റ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ നമ്മൾ ഒരുപാട് ടൊമാറ്റോ പേസ്റ്റ് ചേർത്ത് കഴിഞ്ഞാൽ റൈസിനൊരു പുളിപ്പും വരും അതുപോലെ തന്നെ റൈസ് കുറച്ച് സ്റ്റിക്കി ആയിട്ടിരിക്കും ഈ ഒരു മധുത്തിൻ്റെ റൈസ് എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആയിട്ട് നല്ല വേറിട്ടിട്ട് ഇങ്ങനെ വിടർന്ന പോലെയാണ് ഉണ്ടാവുക നമ്മൾ കുക്കറിലാണ് ഉണ്ടാക്കുന്നത് എന്നാൽ പോലും നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും ഇനി ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു ടേബിൾ സ്പൂണുള്ള ഉപ്പ് ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അറബിക് മസാല ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ചേർത്ത് കൊടുക്കുക ഞാനിപ്പം ചേർത്തിട്ടുള്ളത് ഗരം മസാലയാണ് ഒന്നര ടീസ്പൂൺ അളവിൽ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാവരുടെ കയ്യിൽ അറബിക് മസാല ഉണ്ടാവില്ലല്ലോ അതുകൊണ്ടാണ് ഇനി അറബിക് മസാല വേണ്ടവർക്ക് അതിനുള്ള റെസിപ്പിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറബിക് മസാല ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് മുന്നേ ഞാനിട്ട് വീഡിയോയിൽ നോക്കിയിട്ട് അതേപോലെ ചെയ്തെടുക്കാനായിട്ട് പറ്റും മസാല ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കിലോയുടെ ചിക്കനാണ് ഒരു കിലോൻ്റെ ചിക്കന് സ്കിന്നോട് കൂടിയിട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത് നന്നായിട്ട് കഴുകിയിട്ട് വെള്ളം ഊറ്റി വെച്ചിട്ട് ഉള്ള ചിക്കനാണ് ആ ചിക്കന് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ചിക്കന് ഞാൻ രണ്ട് പീസായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നാല് പീസായിട്ട് കട്ട് ചെയ്യാം ഒരുപാട് ചെറിയ പീസാക്കരുത് അപ്പോൾ ചിക്കന് വല്ലാതെ ഉടഞ്ഞു പോവും ചിക്കൻ ഇട്ടതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഈ മസാലയൊക്കെ ചിക്കൻ്റെ മേലെ ആവുന്ന രീതിയിലാക്കിയിട്ട് എടുക്കാം എന്നിട്ട് ഒരു മിനിറ്റ് ഒന്ന് ഈ മസാലയിൽ ചിക്കൻ ഒന്ന് കുക്ക് ചെയ്യാം അതിനുശേഷം മാത്രം വെള്ളം ഒഴിച്ചാൽ മതി ആ മസാലയൊന്ന് ചെറുതായിട്ട് ചിക്കനിൽ പിടിച്ചോട്ടെ നമ്മളെടുത്ത മൂന്ന് കപ്പ് അരിക്ക് കണക്കാക്കിയിട്ട് നാലര കപ്പ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് പച്ചവെള്ളം തന്നെയാണ് എടുത്തിട്ടുള്ളത് ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം അതാണ് കണക്ക് പിന്നെ അഞ്ച് ലിറ്ററിൻ്റെ കുക്കർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഈ ഒരളവിൽ റൈസും ചിക്കനും ഒക്കെ വേവിച്ചിട്ട് എടുക്കാനായിട്ട് പറ്റും വെള്ളം ഒഴിച്ചതിന് ശേഷം കുക്കർ അടച്ചു വയ്ക്കുക എന്നിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് രണ്ട് വിസിൽ വരുന്നവരെ കുക്ക് ചെയ്യുക രണ്ട് വിസിൽ വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ ഇതിൻ്റെ അകത്തുള്ള പ്രഷറൊക്കെ നിങ്ങൾ പോക്കണം പിന്നെ പ്രഷർ അങ്ങനെ വെച്ചിരിക്കരുത് അപ്പം ചിക്കന് വല്ലാതെ വെന്ത് പോവും അതുകൊണ്ടാണ് അപ്പം തന്നെ ഇതിൻ്റെ അകത്തുള്ള പ്രഷറൊക്കെ പോക്കിയിട്ട് കുക്കറ് തുറക്കുക കുക്കർ തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ചിക്കനൊക്കെ അത്യാവശ്യം കുക്കായിട്ടുണ്ടാവും അതുപോലെ തന്നെ ഒരുപാട് വെള്ളം വേറെയും ചിക്കൻ എന്നൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഈ ഒരു വെള്ളം എന്ന് പറയുന്നത് നമ്മുടെ റൈസിന് കണക്കായിട്ടുള്ള വെള്ളമാണ് സാധാരണ ബസ്മതി റൈസ് പോലെയല്ലല്ലോ സെല ബസ്മതിക്ക് കുറച്ചധികം വെള്ളം വേണം അപ്പോൾ ആ എക്സ്ട്രാ ആവശ്യമുള്ള വെള്ളം ഇപ്പോൾ ചിക്കനിൻ്റെ അകത്തു നിന്നൊക്കെ യൂസ് ആ ഒരു സ്റ്റോക്കിൽ അഡ്ജസ്റ്റ് ആയിട്ട് കിട്ടും ഇനി നമുക്ക് നമ്മൾ നേരത്തെ കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന അല്ലേ ആ റൈസ് ഊറ്റിയെടുത്തിട്ട് ഇതിനകത്തേക്ക് ഇടണം വെള്ളത്തോട് കൂടി തന്നെ വാരിയിട്ടിടരുത് അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് തെറ്റിപ്പോവും ആദ്യം നിങ്ങൾ റൈസ് ഒരു അരിപ്പയിലൊന്ന് ഊറ്റിയെടുക്കുക അതിന് ശേഷമാണ് ഇതിനകത്തേക്ക് ഇടേണ്ടത് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഇന്ത്യ ഗേറ്റ് സല ബസ്മതി ആണ് കേട്ടോ അരി ഒന്നായിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക ഒരുപാട് കുത്തി ഇളക്കരുത് അപ്പം അരി ഉടഞ്ഞു പോവും കാരണം നമ്മൾ ഓൾറെഡി സോക്ക് ചെയ്തിട്ടുള്ള അരിയല്ലേ അപ്പം അതൊന്ന് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഉപ്പ് കുറവായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കുക ഈ ഒരു റൈസിൽ പിടിക്കാനുള്ള പാകത്തിനുള്ള ഉപ്പ് ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ നോക്കിയ സമയത്ത് ഉപ്പ് കുറച്ച് കുറവായിരുന്നു അപ്പോൾ അതിനുള്ള ഉപ്പ് കൂടെ ഞാനിപ്പോൾ ഇതിലിട്ടിട്ടുണ്ട് അതിനുശേഷം കുക്കർ അടച്ച് വെച്ചിട്ട് നമുക്ക് ഇത് വേവിച്ചെടുക്കാം ഫ്ലെയിം ആക്കിയിട്ട് വെക്കുക അതായത് ഹൈ ഫ്ലെയിമും വെക്കരുത് ലോ ഫ്ലെയിമും വെക്കരുത് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കുക ഇതിൽ ആവി വരാനാവുന്ന സമയമില്ലേ അതായത് വിസിൽ വരാനാവുന്ന സമയം ആ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യുക വിസിൽ വരേണ്ട കാര്യമില്ല വിസിൽ വരാനായിട്ട് വെയിറ്റ് ചെയ്യരുത് വിസിൽ വരുന്ന സമയത്ത് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ ഇതുപോലെ നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ആവിയെല്ലാം പുറത്ത് കളഞ്ഞിട്ട് കുക്കറ് തുറക്കുക അപ്പോൾ നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഈ ഒരു മധുഹൂത്ത് റെഡി ആയിട്ട് കിട്ടും അപ്പോൾ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിനകത്തുള്ള റൈസൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്തിട്ട് സെപ്പറേറ്റ് ആയിട്ട് കിടക്കുന്നുണ്ട് വെന്ത് അടിഞ്ഞു പോയിട്ടും ഇല്ല വേവാതിരിക്കുന്നുമില്ല നന്നായിട്ട് വെന്തിട്ട് തന്നെ ഉണ്ട് ചിക്കനും ഒക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് നല്ല മോയിസ്റ്റ് ആയിട്ടുള്ള ചിക്കൻ ആയിരിക്കും ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് തട്ടി കൊടുക്കാം ഇത് നല്ല പെർഫെക്റ്റ് അളവായത് കൊണ്ട് തന്നെ കുക്കറിലൊന്നും പിടിക്കുകയൊന്നും ചെയ്യില്ല അപ്പോൾ അതാ കണ്ടല്ലോ ഇത്രയേ ഉള്ളൂ സംഭവം ഈ പറഞ്ഞ അളവും ഈ പറഞ്ഞ ടൈമും ഒക്കെ കറക്റ്റാക്കി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഈ ഒരു റൈസ് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പം ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു റൈസാണ് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും പിന്നെ ഒരുപാട് പണിയൊന്നും വരുന്നില്ല ബിരിയാണിനെ പോലൊന്നും ഒരുപാട് പണിയൊന്നും വരുന്നില്ല ചിക്കനൊക്കെ നോക്കിയതിന് നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ടെൻഡർ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ട്രൈ തോക്കണം ഫീഡ്ബാക്ക് അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബും ചെയ്യണം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണണം അതുവരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക താങ്ക് യു ഫോർ വാച്ചിങ്